അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 4-ാം ക്ലാസ്സുകാർക്കുള്ളതാണ്. അഖ്ലാഖിലെ 10-ാമത്തെ പാഠം, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവർ. എന്താണ് ദുനിയാവ്? ദുനിയാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ജീവിക്കുന്ന ഈ ലോകം. അതിനാണ് ദുനിയാവ്, അതുപോലെ ഇഹലോകം എന്നൊക്കെ പറയുന്നത്. ഇനി എന്താണ് ആഖിറം? ആഖിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മരണശേഷം മറ്റൊരു പുനർജന്മമുണ്ട്, അതിനാണ് ആഖിറം എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അല്ലാഹു നമ്മളെ പുനർജീവിപ്പിക്കും, അതിനാണ് പരലോകം എന്ന് പറയുക. പരലോകത്ത് നാം ചെയ്ത, ഭൂമിയിൽ ചെയ്ത ഓരോ കാര്യങ്ങളും അല്ലാഹു നമ്മളോട് ചോദിക്കപ്പെടും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നമ്മൾ ചിലവഴിച്ച കാര്യങ്ങളെക്കുറിച്ചും, നമ്മൾ ചിലവഴിച്ച സമ്പത്തിനെക്കുറിച്ചും സമയത്തെക്കുറിച്ചും, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെയോ നേടിയിട്ടുണ്ട്, അതിനൊക്കെ കുറിച്ച് അല്ലാഹു പരലോകത്ത് വെച്ചുകൊണ്ട് നമ്മളോട് ചോദ്യം ചെയ്യും. അപ്പോൾ നമുക്ക് പരലോകത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പരലോകത്തിൻ്റെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ പറയുകയുണ്ടായി, അൽ ഖംറു മിഫ്താഹു കുല്ലി ശരിൻ. അൽ ഖംറു, കള്ളാകുന്നത്, മിഫ്താഹു കുല്ലി ശരിൻ, എല്ലാ തിന്മയുടെയും താക്കോലാണ്. അൽ ഖംറു മിഫ്താഹു കുല്ലി ശരിൻ, എല്ലാ തിന്മയുടെയും താക്കോലാണ് കള്ള് എന്ന് പറയുന്നത്. മദ്യപിക്കുന്നവർക്ക് ഇഹലോക ശിക്ഷ 40 അടിയാണ്. പരലോകത്ത് അവരെ തീനത്തുൽ ഖബാൽ എന്ന് പറയപ്പെടുന്ന, തീനത്തുൽ ഖബാൽ എന്ന് പറയപ്പെടുന്ന വെള്ളം കുടിപ്പിക്കും. എന്താണ് തീനത്തുൽ ഖബാൽ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ ഇപ്രകാരം പറയുകയുണ്ടായി, തീനത്തുൽ ഖബാൽ എന്ന് പറയപ്പെടുന്നത് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ്. നരകവാസികളുടെ ശരീരത്തിൽ നിന്നും വെന്തൊലിക്കുന്ന ദുർജലമാണ്, അത് മദ്യപാനിയെ കുടിപ്പിക്കും. അതാണ് തീനത്തുൽ ഖബാൽ എന്ന് പറയപ്പെടുന്ന ദുർജലം. അതുകൊണ്ട് തന്നെ ലഹരി പോലുള്ള വസ്തുക്കൾ, കള്ളാകട്ടെ കഞ്ചാവാകട്ടെ മറ്റ് എന്ത് വസ്തുക്കളാണെങ്കിലും, അതിൽ നിന്നും ഒരു ഗുണവും മനുഷ്യനായ നമുക്ക് കിട്ടാനില്ല, മറിച്ച് അതുകൊണ്ട് ദോഷങ്ങളാണ് കൂടുതൽ. അത് കാരണമായി നമ്മുടെ പഠനം മുടങ്ങും, മനസ്സിനെ കൊല്ലും, ശരീരത്തെ തളർത്തിക്കളയും. അതുപോലെ തന്നെ ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യക്കോലമായി നമ്മെ മാറ്റും. അതുകൊണ്ട് കടയിൽ കാണുന്ന കളറുള്ള പേക്കുകൾ കാണുമ്പോൾ ഒരിക്കലും നമ്മളതിൽ മയങ്ങിപ്പോകരുത്, മറിച്ച് അത് വാങ്ങുന്നവരെ കാണുമ്പോൾ അവർക്ക് നല്ല ഉപദേശങ്ങളാണ് നമ്മൾ നൽകേണ്ടത്. അങ്ങനെ നിങ്ങൾ കാരണം ഒരു മനുഷ്യൻ അത് വാങ്ങുന്നത് നിർത്തിയാൽ നിങ്ങൾക്കുള്ള പ്രതിഫലം എന്താണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കാരണം ഒരു നന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭൂമിയും അതിലുള്ള വസ്തുക്കളേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളോ പാനീയങ്ങളോ നാം കുടിക്കരുത്. അല്ലാഹു അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇനി നമുക്ക് തദരീബാത്താണ് നോക്കാനുള്ളത്. 1-ാമത്തേത് ഉത്തരം പറയാം. 1-ാമത്തെ ചോദ്യം, തീനത്തുൽ ഖബാൽ എന്താണ്? ഉത്തരം, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത്. 2-ാമത്തെ ചോദ്യം, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത് എന്ത്? ഉത്തരം, ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി, അത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. 3-ാമത്തെ ചോദ്യം, മദ്യപാനിയുടെ ദുനിയാവിലെ ശിക്ഷ എന്ത്? മദ്യപാനിക്ക് ദുനിയാവിലെ ശിക്ഷ 40 അടിയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി തയ്യാറാക്കാം. മദ്യത്തിൻ്റെ പ്ലക്കാർഡുകൾ. 1, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.
മദ്യപാനം ബന്ധങ്ങളെ തകർക്കും. രണ്ടാമത്തേത്, ഒരു മദ്യപാനിക്ക് നിങ്ങൾ നൽകുന്ന ഉപദേശം. മദ്യപാനം മഹാപാപമാണ്, ഒരിക്കലും മദ്യം കുടിക്കുകയോ അത് തൊടുകയോ പോലും ചെയ്യരുത്. മദ്യപിക്കുന്നതിലൂടെ കുടുംബം തകരും, ബന്ധങ്ങൾ അകലും, മക്കൾ വെറുക്കും, അയൽവാസികൾ ശപിക്കും. ഇതുപോലെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും അവനെ തൊട്ട് മുറിക്കും. ഇനി അടുത്തത്, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഒന്നാമത്തേത്, നിങ്ങളുടെ സുഹൃത്ത് പാൻ മസാല പോലുള്ള വസ്തു ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. ഉത്തരം, അവനെ ഉപദേശിക്കും, അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവന് നന്നായി മനസ്സിലാക്കി കൊടുക്കും. രണ്ടാമത്തേത്, നിങ്ങളുടെ കയ്യിൽ ഒരാൾ മറ്റൊരാൾക്ക് നൽകാനായി എന്തോ ഒരു പാക്കറ്റ് ഏൽപ്പിക്കുന്നു. പ്രതികരിക്കേണ്ടത്, ആദ്യം എന്താണ് ഈ വസ്തു എന്നതിനെ പറ്റി ചോദിക്കും. ലഹരി പോലുള്ള വസ്തുക്കളാണെങ്കിൽ അത് കൊടുക്കുന്നതിനെ ഞാൻ തടയും. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അവന് മനസ്സിലാക്കി കൊടുക്കും. ഇനി അടുത്തത്, അൽ ഖംറു മിഫ്താഹു കുല്ലി ശരീരിൻ എന്ന ഹദീസിൻ്റെ ആശയം കണ്ടെത്തുക. നിങ്ങളുടെ ക്ലാസ് മുറിയിൽ എഴുതി പ്രദർശിപ്പിക്കുക. അൽ ഖംറു മിഫ്താഹു കുല്ലി ശരീരിൻ, എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യം. ഇനി പോസ്റ്റർ തയ്യാറാക്കാനാണ്. അത് നിങ്ങൾ സ്വയം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഇനി നമുക്ക് മോഡൽ പേപ്പറാണ് നോക്കാനുള്ളത്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവർ എന്ന ഈ പാഠത്തിലെ പ്രത്യേകമായി തയ്യാറാക്കിയ മോഡൽ പേപ്പറാണ്. അപ്പം എല്ലാവരും മുഴുവനായും കാണുക. ഒന്നാമത്തെ ആക്ടിവിറ്റി, തെറ്റും ശരിയും രേഖപ്പെടുത്തുക. ഒന്നാമതായി കൊടുത്തിട്ടുള്ളത്, മദ്യപാനിക്ക് നാട്ടിൽ വിലയുണ്ട്. തെറ്റാണ്, മദ്യപാനിക്ക് നാട്ടിൽ ഒരു വിലയുമില്ല. രണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. തെറ്റാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കുഴപ്പമാണ്. മൂന്നാമത്തേത്, മദ്യപാനി നാട്ടുകാരെ ചീത്ത വിളിക്കും. ശരിയാണ്, മദ്യപാനി മദ്യപിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെ ചീത്ത വിളിക്കും. നാലാമത്തേത്, മദ്യപിക്കുന്നത് മുസ്ലിമിന് ഹറാമാണ്. ശരിയാണ്, മദ്യപിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ്. അഞ്ചാമത്തേത്, ലഹരി വസ്തുക്കൾ ബുദ്ധി നശിപ്പിക്കും. ശരിയാണ്, ലഹരി വസ്തുക്കൾ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയും. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് ത്വീനത്തുൽ ഖബാൽ? ഉത്തരം, നരകവാസികളുടെ ശരീരത്തിൽ നിന്നും വെന്തൊഴുകുന്ന ദുർജലമാണ് ത്വീനത്തുൽ ഖബാൽ. രണ്ട്, ആരെയാണ് ത്വീനത്തുൽ ഖബാൽ കുടിപ്പിക്കുക? ഉത്തരം, മദ്യപാനിയെ. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത് എന്ത്? ഉത്തരം, ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി, അത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. ഇനി നാലാമത്തെ ചോദ്യം, മദ്യപിക്കുന്നതിൻ്റെ ദോഷങ്ങൾ. ഉത്തരം, അത് പഠനം മുടക്കും, മനസ്സിനെ കൊല്ലും, ശരീരത്തെ തളർത്തും, ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യക്കോലമാക്കി മാറ്റും. അഞ്ചാമത്തെ ചോദ്യം, മദ്യപാനിയുടെ ഇഹലോക ശിക്ഷ എന്ത്? ഉത്തരം, മദ്യപാനിക്കുള്ള ഇഹലോക ശിക്ഷ 40 അടിയാണ്. ഇനി അവസാനത്തെ ആക്ടിവിറ്റിയാണ്, സാരം എഴുതുക, അർത്ഥം എഴുതിക്കൊടുക്കുക. അൽ ഖംറു മിഫ്താഹു കുല്ലി ശരീരിൻ, എല്ലാ തിന്മയുടെയും താക്കോലാണ് കള്ള്.
ഇത്രയാണ് നമ്മുടെ മോഡൽ പേപ്പർ ഉള്ളത്. വിശാല കൊല്ല പരീക്ഷയ്ക്ക് ഇത് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.